എല്ലാം നിനക്ക് വേണം. സമൂഹത്തിൽ നിനക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, എങ്കിലും അതെല്ലാം ആവശ്യമാ. അങ്ങനെ ഒരു നിലയും വിലയും എനിക്ക് വേണ്ടെങ്കിലോ? മക്കളുടെ നിലയും വിലയും തീരുമാനിക്കുന്നത് അവരല്ല, മാതാപിതാക്കളാ. പാരമ്പര്യം എന്ന വാക്ക് വെറുതെ ഉണ്ടായതല്ല, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട. വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ രേഖാമൂലം മുഴുവൻ സ്വത്തുക്കളും ഞാൻ നിനക്ക് എഴുതി തരും. ഇതെന്റെ മാറ്റമില്ലാത്ത തീരുമാനം, നീ എതിര് പറയരുത്. വക്കീലെത്തിയോ? എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് അഡ്വക്കേറ്റ് ജയലക്ഷ്മി. മാഡത്തിന്റെ കേരളത്തിലെ കേസൊക്കെ നോക്കുന്നത് ജയലക്ഷ്മി വക്കീല. ഓ ഹലോ. ഹലോ. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി വക്കീലൊക്കെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ നായർ. അയ്യോ, ഇത് ആ ടൈപ്പ് വക്കീലൊന്നും അല്ല. ജയലക്ഷ്മി വക്കീലേ, അഡ്വക്കേറ്റ് പി വി തമ്പിയുടെ ജൂനിയറാ. ഓ, 12 മണിക്ക് എനിക്ക് മറ്റൊരു ക്ലയന്റിനെ കാണണം. ഈ അഭിമന്യുവിനെ കൂടി വിളിച്ചാൽ? ഞാൻ അഭിമന്യു. സർ, അമ്മയുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും സാറിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലീഗൽ പേപ്പേഴ്സാണിത്. അമ്മയും മോനും ഇതൊന്ന് വായിച്ചു നോക്കി സൈൻ ചെയ്യണം. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായ ശേഷം ഞാൻ പിന്നീട് അറിയിക്കാം. വായിക്കാനൊന്നുമില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെ എന്റെ സ്വത്തുക്കൾ എന്റെ മകൻ എഴുതി കൊടുക്കുന്നു. ഇതിലിപ്പോ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. എവിടെയാ സൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. നിയമപരമായ ഒരു കാര്യമാകുമ്പോ എല്ലാത്തിനും വേണ്ടേ ഒരാധികാരികത. മാഡം എവിടെ ഉണ്ടായിരുന്നു? സിക്കന്ദറെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കരുതി മാഡം ബോംബെയിലായിരിക്കും എന്ന്. അല്ല, മാഡം എന്താ ഇവിടെ? ഞാനിവിടെ വണ്ടിപ്പെരിയാർ ഒരു ഷൂട്ടിന് വന്നതാ. ഇതെന്റെ ഒരു റിലേറ്റീവിന്റെ വീടാ. ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ഞാൻ ജയലക്ഷ്മിയെ വിളിപ്പിച്ചതാ. അല്ല, വക്കീൽ മോൻ തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ കാര്യങ്ങൾ പെട്ടെന്നായിക്കോട്ടെ. ഇവിടെ സൈൻ ചെയ്യണം. ദാ ഇവിടെ കുടി. ഇനി അഭിമന്യുവിന്റെ സൈൻ. ദാ ഇവിടെ സൈൻ ചെയ്യും. ഇനി രണ്ട് വിറ്റ്നസ്. അപ്പച്ചി ചുമ്മാ ഇരിക്കില്ല, ഒപ്പിടപ്പച്ചി. പിന്നെന്താ? ഇനി ഒരാളും കൂടി സൈൻ ചെയ്യണം. പിന്നെന്താ, ഞാൻ ചെയ്യാം. വേണ്ട, ഞാൻ സൈൻ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട,
സിക്കന്ദർ തന്നെ സൈൻ ചെയ്തോളൂ. അല്ല മാഡം, അത് ഒരാഴ്ചക്കുള്ളിൽ രജിസ്ട്രേഷൻ ഉണ്ടാവോ? മാക്സിമം 10 ഡേയ്സ് മാഡം. ഓക്കെ, താങ്ക് യു. ഇവിടെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സിക്കന്ദർ. ശരി വെക്കില്ല, നാളെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് വരാം. ശരി ശരി. അതെ, ഇനിയിപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ, അബി ധനികനായല്ലോ, അപ്പോ എന്നാ ഈ കല്യാണം നടത്തണ്ടേ? മാഡം സമ്മതം മൂളിയ ആ നിമിഷം. അതെപ്പോഴാന്നാ ഞാൻ ചോദിച്ചത്? അത് നമ്മൾ ചോദിക്കേണ്ട നാത്തുനെ. സിക്കന്ദറിനെ അറിയാം, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചു, ഒരിക്കലും ആരും ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്തു തന്നു. ഇനിയും പലതും ചെയ്യേണ്ടി വരും, ഒരു ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സ്വാഭാവികമല്ലേ ശർമ്മളാദേവി. നാളെ കാലത്ത് മാഡത്തിനൊരു ഷോപ്പിംഗ് ഉണ്ട്, അല്ലറ ചില്ലറ കോസ്മെറ്റിക്സും പിന്നെ ചില ഫാൻസി ഓർണമെന്റ്സും എല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപ വരും. മാഡത്തെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, പാഴാക്കരുത്. നിങ്ങളാ പണം മുടക്കിയെന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞോളാം. അല്ല, മനസ്സിലായില്ല. മാഡം സമ്മതിക്കില്ല, പക്ഷെ നിങ്ങൾ നിർബന്ധിച്ച് തന്നതാണെന്ന് ഞാൻ പറയും. അപ്പോ വൈകിട്ട് ക്യാഷ് തരില്ലേ? അല്ല, അത് തരാം, വൈകിട്ട് തരാം. ഓക്കെ, താങ്ക് യു. അല്ല, എന്നെ നോക്കിട്ട് വല്ല കാര്യമാണ്? ഒരു ബിസിനസ് ആവുമ്പോ അങ്ങനെയൊക്കെയാ. ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഡെഡിക്കേഷൻ സമം പ്രോഫിറ്റ്. ഇങ്ങനെ ചോദിക്കുമ്പോ കാശ് എടുത്തു കൊടുക്കാൻ ഇവിടെ എന്താ? റിസർവ് ബാങ്കിന്റെ കമ്മണ്ടർ ഉണ്ടോ? 2 ലക്ഷം എന്ന് വെച്ചാ ഒന്നുമില്ലേ? ആരോട് ചോദിച്ചിട്ടാ കാശ് കൊടുക്കാന്ന് നാത്തു കയറി വാക്ക് കൊടുത്തേ? നാത്തുനെ, നമുക്ക് അവളെ പിണക്കാൻ പറ്റുമോ? എന്നുവെച്ച് എല്ലാത്തിനും ഇല്ലേ ഒരു പരിധി? ഇത് കേട്ടാ തോന്നും നാത്തൂന് എന്നും അവൾക്ക് കാശ് എണ്ണി കൊടുക്കുന്നു. എന്റെ നാത്തൂനെ, ഈ പറഞ്ഞ സിക്കന്ദറിന്റെ കമ്മീഷനൊക്കെ വാക്കാലല്ലേ നമ്മള് പറഞ്ഞുറപ്പിച്ചിട്ടുള്ളൂ? ഇതാദ്യമായിട്ടല്ലേ കാശ് കൊടുക്കുന്നത്? ശരി, സമ്മതിച്ചു. ഈ 8000 കോടിയുടെ ആസ്തി ഉള്ളവൾക്ക് എന്തിനാ നമ്മുടെ 2 ലക്ഷം രൂപ? അത് പിന്നെ ഏത് കോടീശ്വരന്മാർക്കാ ചില പ്രത്യേക സാഹചര്യങ്ങളില് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാത്തത്? എന്തിന്, പറഞ്ഞു വരുമ്പോ നമ്മുടെ അബിയും ഒരു ചെറിയ കോടീശ്വരനാണല്ലോ. ഫണ്ട് ബ്ലോക്കായ അന്ന് അവൻ കാശിന് ഇവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന നമ്മള് കണ്ടതല്ലേ? ചിലപ്പോഴേ പെട്ടെന്ന് കാശ് റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വലുതോ അവർക്ക് ഉണ്ടായിക്കാണും. ഇനി അതല്ല, നടുക്ക് നിന്ന് ഈ സിക്കന്ദർ പരിപാടി ഒപ്പിക്കുന്നതാണെങ്കിൽ ഈ കൊടുക്കുന്ന 2 ലക്ഷം അവന്റെ കമ്മീഷൻ എഴുതി കേറ്റിയാ പോരെ. അതിന് ഇതിന്റെ സത്യം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനാണോ പാട്? എന്റെ നാത്തൂനെ, ഒരു 3-4 ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഈ അനാമികയെ ചുരുട്ടി കക്ഷച്ച് വെക്കുന്നത് കാണിച്ചുതരാം. അപ്പൊ പിന്നെ ഈ രഹസ്യങ്ങളൊക്കെ ചോദിച്ചറിയാലോ. ഒത്ത നമുക്ക് ഈ സിക്കന്ദറിനെ ചവിട്ടി പുറത്താക്കാം. അപ്പൊ പിന്നെ അവന്റെ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവൂല്ലോ. അപ്പോ ഈ 2 ലക്ഷം കൊടുക്കാൻ തന്നെയാ നാത്തൂൻ പറയുന്നേ? പിന്നെ അല്ലാതെ, ഒരു ബിസിനസ് ആവുമ്പോ ചെറിയ ഊഹ കച്ചവടങ്ങളൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് കുറച്ച് കൂടിയ ഊഹ കച്ചവടം. എന്റെ നാത്തൂനെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എങ്ങനെയാ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? വിതച്ചാലല്ലേ കൊയ്യാൻ പറ്റൂ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് നാത്തൂനോട് ആരാ പറഞ്ഞേ? അവക്കും അവളുടെ ആ മാനേജർക്കും തീറ്റ കൊടുക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ?
മാതിരി അലവരാതി പെണ്ണുങ്ങളെ പോലെ എച്ചിക്കണക്ക് പറയാതെ നാത്തൂനെ. തിന്നത് കുടിച്ചതൊക്കെ സംസ്കാരമുള്ള ആരെങ്കിലും വിളിച്ചു പറയൂ. ഞാൻ പറയും, തിന്നതിന്റെയും കുടിച്ചതിന്റെയും കിടന്നതിന്റെയും ഉറങ്ങിയതിന്റെയും എല്ലാ കണക്കും ഞാൻ പറയും. കാരണം ഇൻവെസ്റ്റർ ഞാനാ. കയ്യും കെട്ടി നോക്കി നിന്ന് ചുമ്മാ അഭിപ്രായം പറയുന്ന നാത്തൂന് എന്തു ആവാം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നതിന് മുൻപോ രണ്ടു തവണ ആലോചിക്കണം. നാത്തൂനെ, നമുക്കിടയിൽ എപ്പോഴാ ഇങ്ങനെ നീ ഞാനും ഒക്കെ ഉണ്ടായത്? നമ്മൾ ജനിച്ചപ്പോ മുതല്. നാത്തൂനല്ലേ സ്ഥിരം പാടുന്നത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. നമ്മൾ വന്നതും ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക്, ശരിയല്ലേ? ശരിയാണോ എന്ന് ചോദിച്ചാ ശരിയാ, പക്ഷെ തെറ്റല്ലേ എന്ന് ചോദിച്ചാ ശരിയാന്ന് തന്നെ ഉത്തരം. അത് ശരിയാ. അല്ല, ഈ അഭി നേരത്തെ എവിടെ പോയത്? ബാറിലോട്ട്. അല്ലാതെ എങ്ങോട്ടാ? അടിച്ച് പൂക്കുറ്റിയായി വന്നിട്ട് ആ അനാമികയുടെ മുമ്പിൽ അല്ലമ്പുണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു എന്റെ ഈശ്വര. എന്നാലൊരു മുന്നറിയിപ്പില്ലാതെ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ കുനിച്ചീർത്ത് കൂമ്പിടിക്കണം. മനുഷ്യന്റെ കഞ്ഞുടി കുട്ടിക്കാനായിട്ട് ഓരോരോ ആചാരങ്ങള്. ഇതെന്താ അടച്ചിട്ടിരിക്കുന്നത്? ഗവൺമെന്റ് അടവല്ലേ നമ്മളെ പീഡിപ്പിക്കാനായിട്ട്? ടാക്സ് കൊടുത്താ ഒമാരെ നിലനിർത്തണേന്റെ സ്നേഹം കാണിച്ച. അപ്പൊ ഇന്നിനി കിട്ടില്ലേ? ഇന്ന് കിട്ടൂല, നാളെ കിട്ടിയേക്കും. ഞാൻ വെയിലിംഗ് ലിസ്റ്റിൽ ഇവിടെ തന്നെ കൂടുക. ഒരു കമ്പനി തരുതറ എവിടെ ഇരിക്ക പോണ. സാറേ, വൺ സെക്കൻഡ്. എന്താ സാറിന് ഐറ്റം വേണോ? സാധനം കിട്ടും, പട്ടാളണു. ആ തലേക്കാവിലമ്പലത്തിന്റെ ബാക്കിലേ. പക്ഷെ മൂന്നിട്ട് കാശ് കൊടുക്കണം. സാറിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ സാറിന് ഞാൻ വാങ്ങിച്ചു തരും. പേടിക്കണ്ട സാറേ, കണ്ണും കരളൊന്നും പോകത്തില്ല. ഒറിജിനൽ സാധനമല്ലേ. പക്ഷെ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? എന്റെ കുളിര് മാറാനട്ടെ, ഒരു രണ്ടെണ്ണം എനിക്ക് തരണം. സാർ ദൈവമാണ് സാറേ, സാറ് വലിയവരാണ് സാറേ. സാറ് വാ, വാ വാ സാറേ, വാ. സാറുമായിട്ട് ആൽത്തറയിലിരുന്നോ? ഞാൻ പോയിട്ട് സാധനം എടുത്തിട്ട് വരാം. വേഗം വരണം. അതല്ല കാശി. ബാക്കിയാൻ വന്നിട്ട് കേട്ടാ. താൻ എന്തേലും ചെയ്യും, വേഗം വരണം. സാറിന്റെ കണ്ട്രോൾ ഒഴിക്കലല്ലേ. ഇപ്പൊ വരാ. അല്ല, അഭിമന്യു എന്താ ഇവിടെ? അത് ഞാൻ പിന്നെ ഇയാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല, അതെന്താ? വസന്ത പഞ്ചമിക്ക് മുമ്പ് നടത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറ്റിയില്ല, ഓരോ മുടക്കങ്ങള്. അത് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചതല്ലേ? അതിൽ അടിതെറ്റിയ പിന്നെ മോചനം ഉണ്ടാവില്ലെന്നും പറഞ്ഞതല്ലേ? അടിതെറ്റിപ്പോയി. അതൊക്കെ വെറുതെ തോന്നുന്നതാ. നമ്മുടെ കഴിവുകേടിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ കാരണങ്ങൾ. അല്ല, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിജീവിക്കാനായില്ല. ഞാനെന്നല്ല, ആര് വിചാരിച്ചാലും കഴിയില്ലായിരുന്നു സ്വാമിജി. ശരിക്കും എന്താ അഭിമന്യുവിന് സംഭവിച്ചത്?
ശരി, അതിനിടയിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ വന്നു പോയോ? നിങ്ങൾ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ അദൃശ്യ ശക്തികൾ ഒന്നിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിത്രത്തോളം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മരണം ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥാവിശേഷമാണ് എന്ന് വെച്ച് ജീവിതം കൊടുത്തല്ല അതിനെ നേരിടേണ്ടത്. ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം. അഭിമന്യു ജീവിക്കേണ്ടത് സംയുക്തയ്ക്കൊപ്പമാണ്. ആ ജാതകങ്ങൾ ഒന്നു ചേരാൻ ഇനിയും വൈകിയാൽ അമംഗളങ്ങൾ ഇനിയും നടക്കും. ആ ജാതകങ്ങൾ ഒന്നു ചേർന്നാലോ പിന്നെ അഭിമന്യുവിനെ തളയ്ക്കാൻ ഒരു പത്മവ്യൂഹത്തിനുമാവില്ല. അവൾ കൂടെയുണ്ടെങ്കിൽ അഭിമന്യു പിന്നെ യാഗാശോ. ഭൂമിയിൽ ഒരു ശക്തിക്കും തടയാനാവാത്ത സാമ്രാജ്യങ്ങൾ കീഴടക്കി മുന്നേറുന്ന യാഗാശോ. ദാ കേട്ടില്ലേ അമ്മ മാടി വിളിക്കുന്നത്? ചെല്ലേ, അനുഗ്രഹിക്കാനായിട്ടാ. നമ്മൾ അകലും തോറും ദൈവം നമ്മളെ ചേർത്ത് നിർത്തും. ചെല്ലേ, നമ്മൾ ഒരുവും തോറും ദൈവം നമ്മളെ തലോടി ഉറക്കും. നമുക്ക് വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ വേണം. മനസ്സറിഞ്ഞു തന്നെ ഞാനൊന്ന് വിളിച്ചോട്ടെ. എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് ഒന്ന് രക്ഷിച്ചൂടെ. സംയുക്തെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അല്ല, എന്റെ അമ്മ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത വാക്ക്. അത് കാരണം എനിക്കെന്റെ സംയുക്തെ നഷ്ടപ്പെടുത്തരുത്. അമ്മ എനിക്ക് വേണം, എന്റെ സംയുക്ത എനിക്ക് വേണം. ഒന്നെന്റെ പ്രാണനും മറ്റേത് ആത്മാവോ? ഒന്നിനൊന്നില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഇന്നോളം ആർക്കു മുമ്പിൽ യാചിച്ച ശീലമില്ല. ഇപ്പോ സ്വന്തം പ്രാണനും ആത്മാവിനും വേണ്ടി ഞാൻ എന്റെ മുമ്പിലെ കേഴുന്നു ദേവി. നമ്മുടെ കഷ്ടപ്പാടുമല്ലോ ഈ ലോക്ക്ഡൗൺ കാക്ക് അറിയണോ? അവന്മാർക്ക് ചുമ്മാ അങ്ങോട്ട് പ്രഖ്യാപിച്ച പോരെ കൂലം കുത്തികള്. വേഗമ്പ വേഗമ്പന്നോട് വലിയ ആക്രാന്തം തോന്നുന്നല്ലോ. ഐറ്റം വന്നപ്പോ ആളില്ലേ? സാറേ 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 ഇതെവിടെ പോയി? കൈ വെറുത്തിട്ടും വയ്യ. എന്നാലും വല്ലാത്ത പോക്കായി പോയത്. അല്ലേലും ഇതൊരാക്കടിക്കാനേ ഉള്ളൂ.